പണിമുടക്കുമായി ബന്ധപ്പെട്ട് തളിപ്പറമ്പിൽ നിന്നുള്ള വിവരങ്ങളുമായി റിയാസ് ചേരുന്നുണ്ട്. റിയാസ്, തളിപ്പറമ്പിലെ ഒരു സാഹചര്യം എങ്ങനെയാണ്? ചിലയിടങ്ങളിൽ സമരാനുകൂലികൾ വാഹനങ്ങൾ തടയുന്നുണ്ട്. തളിപ്പറമ്പിൽ സമാധാനപൂർണമാണോ പണിമുടക്ക്? എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ശരിമ, തീർച്ചയായിട്ടും തളിപ്പറമ്പിൽ ഈ സമരം സമാധാനപൂർണമാണ്. ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി ജനങ്ങൾ പൂർണ്ണമായും സഹകരിക്കുന്ന ഒരു കാഴ്ചയാണ് തളിപ്പറമ്പിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ സമരാനുകൂലികളുടെ നേതൃത്വത്തിൽ, സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ നേരത്തെ പ്രതിഷേധ പ്രകടനവും ഒപ്പം ഇപ്പോൾ പ്രതിഷേധ പൊതുയോഗവും നടന്നുകൊണ്ടിരിക്കുകയാണ്. CPM ഏരിയ സെക്രട്ടറി കൂടിയായിട്ടുള്ള കെ സന്തോഷാണ് ആ പ്രതിഷേധ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. STU ജില്ലാ ട്രഷറർ സി ഉമ്മറാണ് ആ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചത്. ഒപ്പം വിവിധ ട്രേഡ് യൂണിയനുകളുടെ പ്രതിനിധികളായി PV നാരായണനും എം ചന്ദ്രൻ, ഒ സുഭാഗ്യം, നാസർ ഹൈവേ തുടങ്ങിയവർ സംസാരിച്ചു. അതുപോലെ തന്നെ ആന്തൂർ ബക്കളത്തും ഈ പറയുന്നത് പോലുള്ള പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ പൊതുയോഗവും നടന്നിരുന്നു. അവിടെ ആന്തൂർ നഗരസഭ ചെയർമാൻ കൂടിയായിട്ടുള്ള CPM ജില്ലാ കമ്മിറ്റി അംഗം പി മുകുന്ദനാണ് ആ പ്രതിഷേധ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തിരുന്നത്. പാച്ചേനി വിനോദ് അധ്യക്ഷത വഹിച്ചു. പി നിഷാദ്, സി അശോക് കുമാർ തുടങ്ങിയ നേതാക്കളെല്ലാം തന്നെ ആ പ്രതിഷേധ പൊതുയോഗത്തിൽ സംസാരിക്കുകയുണ്ടായി. തളിപ്പറമ്പിനെ സംബന്ധിച്ച് ജനങ്ങൾ പൂർണ്ണമായും സഹകരിക്കുന്ന ഒരു കാഴ്ച, കടകമ്പോളങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും അടഞ്ഞുകിടക്കുന്നു. സ്വകാര്യ വാഹനങ്ങൾ പോലും വിരലിലെണ്ണാവുന്നവ മാത്രമാണ് ഇവിടെ നിരത്തിലിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. മെഡിക്കൽ ഷോപ്പുകൾ, മറ്റ് ആശുപത്രികൾ, പാൽ, പത്രം തുടങ്ങിയവയ്ക്ക് ഇളവുകൾ ഉണ്ടെങ്കിൽ പോലും പല സ്ഥാപനങ്ങളും തുറന്ന് പ്രവർത്തിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഇന്ന് കാണാൻ സാധിക്കുന്ന കാഴ്ച. തളിപ്പറമ്പിനെ സംബന്ധിച്ച് മാർക്കറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ ഇടങ്ങളിലും കടകളെല്ലാം തന്നെ അടഞ്ഞുകിടക്കുകയാണ്. വാഹനങ്ങളൊന്നും തന്നെ നിരത്തിലിറങ്ങുന്നില്ല. പോലീസിന്റെ സന്നാഹവും നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഇവിടെ തളിപ്പറമ്പ് നഗരത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ, തൊഴിലാളി ദ്രോഹ നയങ്ങൾക്കെതിരായിട്ടുള്ള ഒരു പ്രക്ഷോഭം എന്ന രീതിയിലാണ് 2 ദിവസത്തെ ഈ ദേശീയ പണിമുടക്ക് നടക്കുന്നത്. നമ്മളെല്ലാം ഇപ്പോഴും നിലനിൽക്കുന്ന സാഹചര്യം, ഇന്ധന വില വർധന രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. അതുകൊണ്ട് തന്നെ അവയ്ക്കെതിരെയുള്ള ഒരു ജനകീയ പ്രതിഷേധം കൂടിയായി ഇത് മാറുകയാണ്. പൊതുമേഖല സ്വകാര്യവൽക്കരിക്കുകയെന്നതിനെതിരെയാണ് മറ്റൊരു ഈ പണിമുടക്കിന്റെ അജണ്ട. ആ ഒരു കാര്യങ്ങളെല്ലാം കൂടി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് തളിപ്പറമ്പിൽ സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പൊതുയോഗത്തിലുള്ള എല്ലാ നേതാക്കളും സംസാരിക്കുന്നത്. ഇതെല്ലാം തന്നെ പരമാവധി ജനങ്ങളിൽ എത്തിക്കാനുള്ള ഒരു സാഹചര്യമായി അവർ ഈ ദേശീയ പൊതു പണിമുടക്ക് ദിനങ്ങളെ മാറ്റുകയാണ്. അതുകൊണ്ട് ഇതിനോട് മലയോര മേഖലയിലെ ജനത പൂർണ്ണമായും സഹകരിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ ദേശീയ പൊതുപണിമുടക്കിന്റെ ആദ്യ ദിനം നമുക്ക് കാണാൻ സാധിച്ചത്. ഷാരിമ.